വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയുടെ പ്രാധാന്യം വിളിച്ചു പറയുന്ന കുഞ്ഞുണ്ണിമാഷുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കപ്പോഴും എന്ത് വായിക്കണം, എന്ത് വായിക്കാൻ കൊടുക്കണം എന്നൊക്കെ ആശയക്കുഴപ്പമാകും. വായിക്കുന്ന പുസ്തകങ്ങളുടെ വിഷയം സാധാരണക്കാരനെ ആ വിഷയത്തിലേക്ക് നയിക്കും എന്നൊക്കെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ ഒരു കഥ നോക്കൂ. 19th century അവസാനം ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മോർലാൻഡിൽ ഒരു കൊച്ചു ബാലൻ. മറ്റു കുട്ടികളുടെ കളികളിലൊന്നും അവന് താൽപ്പര്യമില്ല, പുസ്തകങ്ങളാണ് അവനിഷ്ടം. അവൻ എപ്പോഴും വായിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ വായന കണ്ട് രക്ഷിതാക്കൾ വിധിയെഴുതി. കുട്ടി മുഴുവൻ സമയം ബൈബിൾ വായനയിൽ മുഴുകിയിരിക്കുന്നു. ബൈബിളിലെ ഓരോ വാക്കുകളും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. പേജുകൾ പല ആവർത്തി മറിച്ചു നോക്കുന്നു. രക്ഷിതാക്കൾക്ക് മുൻവിധിയോടെ കാണാൻ ഇതിലും കൂടുതൽ എന്തു വേണം? പക്ഷേ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ആ ബാലൻ കണക്കിന്റെ ലോകത്തേക്ക് നടന്നുകയറി. പിൻകാലത്ത് ലോകമറിഞ്ഞ ജ്യോതിശാസ്ത്രജ്ഞൻ സർ ആർതർ സ്റ്റാൻലി എഡിങ്ടനായിരുന്നു ആ ബാലൻ. അപ്പോൾ ബൈബിളിൽ ആ കുട്ടി തിരഞ്ഞത് എന്തായിരുന്നു? വലിയ സംഖ്യകളുടെ സങ്കലനമായിരുന്നു ലക്ഷ്യം. ബൈബിളിൽ അവൻ വാക്കുകൾ എണ്ണുകയായിരുന്നു, കണക്കുകൾ കാണുകയായിരുന്നു. നമ്മുടെ നിരീക്ഷണമാണ് നമ്മളെ നയിക്കുന്നത്. കാണുന്നതല്ല, കാഴ്ചയിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ ജീവിതപാഠം. ശുഭദിനം.